ഒരു മനുഷ്യൻ ധർമ്മം ചെയ്യുമ്പോൾ ദാനം ചെയ്യുമ്പോൾ അതൊരിക്കലും പാഴായി പാഴായിപ്പോകുന്നില്ല നരമറിച്ച് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുകയും അള്ളാഹു അത് സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത് ദാനധർമ്മങ്ങളുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ടൊരിക്കൽ നബിസ് അലി സ്വലം പറഞ്ഞു നിങ്ങൾ ദാനമെന്നും ചെയ്താൽ ആ ദാനമ എ തക്കബിഅള്ളാഹുബിയ മീനി ഹി സുമ്മ യുറബി അഹദദിക്കും കമ്മാ യുറബ്ബി അഹദദിക്കും ഫൽവഹു അള്ളാഹു സുബാനുഹത്താല നിങ്ങൾ ധർമ്മം ചെയ്താൽ ദാനധർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അത് അവൻ്റെ വലത്തെ കൈകൊണ്ട് സ്വീകരിക്കുന്നു എന്നിട്ട് ആ ധർമ്മം പാഴാക്കി പാഴാക്കിക്കളയുകയല്ല അള്ളാഹു ചെയ്യുന്നത് നേരെമറിച്ച് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ള ഈ ദാനധർമ്മം അതിനെ പരിപോഷിപ്പിക്കുകയാണ് അതിനെ വളർത്തുകയാണ് ഏതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഫൽവ് എന്ന് പറഞ്ഞാൽ കുതിരക്കുട്ടി എന്നാണ് ഭാഷയിൽ അതിനർത്ഥം അപ്പോൾ ഒരാളുടെ വീട്ടിൽ ഒരു നല്ല കുതിരക്കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷണമൊത്ത സൗന്ദര്യമുള്ള ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അതിനാവശ്യമായ ആഹാരം കൊടുത്ത് പരിചരിച്ച് അതിൻ്റെ രോഗങ്ങളിൽ നിന്നൊക്കെ അതിനെ ചികിത്സിച്ച് മാറ്റി പരിചരിക്കുന്നത് പോലെ അത് അവർക്ക് അഭിസംബോധിതരായ അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അത് അള്ളാഹു നബിസ് അലൈഹി അലൈവിസ്ലം അത്തരം ഉദാഹരണം പറഞ്ഞത് അതുപോലെ അള്ളാഹു അത് പോറ്റി പരിപോഷിപ്പിച്ച് വളർത്തി വലുതാക്കും എന്നിട്ട് അള്ളാഹു അവനത് തിരിച്ചു കൊടുക്കും മിസ്സിലൽ ജബൽ ഒരു മലയോളം എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിൻ്റെ ഉദാഹരണമായി പറഞ്ഞത് ഒരു ധാന്യമണി പോലെയാണ് ഇപ്പോൾ ഒരു ധാന്യമണി നമ്മൾ മണ്ണിൽ ഒരു വിത്തായിട്ട് അത് മണ്ണിലിടുന്നു അത് മുളക്കുന്നു ആ ധാന്യമണി മുള മുളക്കുന്ന സസ്യത്തിന് ഏഴ് കതിർപ്പുകൾ ഉണ്ടാകുന്നു ഓരോ കതിർപ്പിലും നൂറ് ധാന്യം അപ്പം നമ്മൾ ചിലവഴിച്ചത് ഒരു ധാന്യമാണ് അത് ഏഴ് കതിർപ്പുകളിലായി ഓരോ കതിർപ്പിലും നൂറ് ധാന്യങ്ങൾ വീതം എഴുന്നൂറ് ധാന്യങ്ങളായി അത് മാറുന്നു അത് വർദ്ധിക്കുന്നു ഇവിടെയും അത് അവസാനിക്കുന്നില്ല എന്നാണ് അള്ളാഹു വസുബഹാനുഹത്തിലെ പറയുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി കൊടുക്കും അള്ളാഹു വസുബഹാനുഹ തല വിശുദ്ധ ഗുഹാനിൽ പറഞ്ഞു മസലുല്ലുംഫി കുന അംബാലുംഫി സെബിയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം അവർക്ക് ഈ കാര്യത്തിൽ നല്ല ബോധ്യം വരുന്നതിന് വേണ്ടി മനസ്സിലാകുന്ന തരത്തിൽ അള്ളാഹു ഒരു ഉദാഹരണം പറയുകയാണ് കമസിലി ഹബ്ബ ഒരു ധാന്യമണി പോലെ അമ്പത്തെത്ത് സനാബില ആ ധാന്യം മുളച്ച് ഏഴ് കതിർപ്പുകളായി മാറുന്നു ഈ കുല്ലി സുമ്പുലത്തി മേത്തു ഹബ്ബ ഓരോ കതിർപ്പിലും നൂറ് ധാന്യങ്ങളുണ്ട് ഉല്ലാഹി അഹുല അങ്ങനെ മേത്തു ഹബ്ബല്ലാഹിള്ള മിഷ അങ്ങനെ ഏഴ് കതിർപ്പുകളിൽ എഴുന്നൂറ് എന്ന് പറ നൂറ് എന്ന് പറയുമ്പോൾ അത് എഴുന്നൂറ് ധാന്യങ്ങളായി ഒരു ധാന്യം ചിലവഴിച്ചപ്പോൾ തിരിച്ചു കിട്ടുന്നത് എഴുന്നൂറ് ധാന്യമാണ് അല്ലാഹി ഉള്ള ഇഫുലി മനീഷ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അത് ഇരട്ടിയാക്കി കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നബി അള്ളാഹു അലൈഹി വല്ലം മുന്നറിയിപ്പ് നൽകി എന്താണ് നാം ദാനധർമ്മങ്ങൾ കൊണ്ട് വളരെയധികം പ്രയോജനങ്ങൾ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നു അള്ളാഹുസുബാനുഹോ താലയുടെ അടുക്കൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടും ആ സമയത്ത് മാ മിൻകും ഇൻ അഹദിൻ ഇല്ലാ യുക്കല്ലി മുഹു അല്ലാഹു അലൈസൈനുഹുഹു തർജുമാൻ നബിസ്ലാ അലൈഹി വസ്ലം പറഞ്ഞു എല്ലാ മനുഷ്യരോടും അള്ളാഹു പരലോകത്ത് സംസാരിക്കും ആ സംസാരത്തിന് അള്ളാഹുവിൻ്റെയും ആ മനുഷ്യൻ്റെയും ഇടയിൽ ഒരു തെർജുമാൻ ഒരു ദിഭാഷി ഒരു പരിഭാഷകൻ ആവശ്യമില്ല ആ നിലയ്ക്ക് സംസാരിക്കും അങ്ങനെ അവൻ എന്നു ഇല എമീനിഹി അവൻ്റെ വലത്തോട്ട് അവൻ നോക്കും അവൻ മുൻകൂട്ടി പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ അവൻ കാണും അവൻ എന്നുറു ഇല ശിമാലിഹി അവൻ്റെ ഇടത്തോട്ട് നോക്കും അവിടെയും അവൻ പ്രവർത്തിച്ചത് മാത്രമേ അവൻ കാണുന്നു വയനൂർ ഇല്ലാത്ത അവൻ മുന്നോട്ട് നോക്കും നാറ അങ്ങനെ അവൻ നരകം കാണും അപ്പോൾ അലൈഹി അലൈസ്ലം പറഞ്ഞ വാക്കാണ് ഇത്തറബിശക്തി തമ്പ്ര നിങ്ങൾ ഒരു കാരക്കയുടെ കഷ്ണം ജനങ്ങൾക്ക് ധർമ്മം കൊടുത്തിട്ടെങ്കിലും നരകത്തെ കാത്തു സൂക്ഷിക്കണം അപ്പം നരക ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു വലിയ രക്ഷാ കവചമാണ് സദക്ക എന്നീ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു